ഹലോ കൂട്ടുകാരെ, ഞാൻ ബിന്ദു അജയകുമാർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ തീർച്ചയായിട്ടും കുടിച്ചിരിക്കേണ്ട ഒരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ ആ ഒരു ക്യാരറ്റ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു ക്യാരറ്റ് കൊണ്ടുള്ളൊരു സ്മൂത്തി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തി ആയിരുന്നു അന്ന് ഞാൻ തയ്യാറാക്കിയത്. ധാരാളം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എന്താ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് മതിയാകും. അപ്പോൾ ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക 2 എണ്ണം എടുക്കാം. എന്നിട്ട് ആദ്യം അതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയണം. ഒരു പീലർ ഉപയോഗിച്ച് പീൽ ചെയ്ത് കളയുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്തി ഉപയോഗിച്ച് അതൊന്ന് ചുരണ്ടി കളയുകയോ ചെയ്യണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം തയ്യാറാക്കി ഫ്രിഡ്ജിനകത്തൊന്നും സൂക്ഷിക്കരുത്. അപ്പപ്പോൾ വേണ്ടത് അപ്പപ്പോൾ തയ്യാറാക്കി കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കുടിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ കുടിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി അതും ഒന്ന് ചെറുതായിട്ട് ഇതിനോടൊപ്പം മുറിച്ച് ഇട്ട് കൊടുക്കാം. ഈ ചെറുതായി മുറിച്ച ക്യാരറ്റും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കലോറി വളരെ കുറവുമാണ്. അപ്പോൾ പിന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ജ്യൂസ് തന്നെയാണ് ഈ ഒരു ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർക്കണം. അപ്പോൾ ഈ നാരങ്ങയുടെ നീര് ചേർക്കുന്നത് കൊണ്ട് ഈ അൾസറൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവരൊരിക്കലും ഇത് വെറും വയറ്റിൽ കഴിക്കരുത്. അപ്പോൾ അൾസർ ഉള്ളവർക്ക് നാരങ്ങ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മാത്രമേ ഈ ഒരു ജ്യൂസ് കുടിക്കാവൂ. അപ്പോൾ അങ്ങനെ അല്ലാത്തവർ, അൾസറിൻ്റെ പ്രോബ്ലമൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും വെറും വയറ്റിൽ തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരും ഒക്കെ കുടിച്ചിരിക്കേണ്ട ക്യാരറ്റ് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോമേ കാണുന്നതുവരേക്കും ബൈ ബൈ.